നമസ്കാരം. സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്തവർ, ജനങ്ങൾക്ക് അത്രമേൽ ഉപകാരപ്പെട്ടവർ, സ്വന്തം കാര്യത്തെക്കാൾ മറ്റുള്ളതിന് പ്രാധാന്യം കൊടുത്തവർ, അങ്ങനെ ഒട്ടേറെ നല്ല ആൾക്കാർ നമുക്ക് ചുറ്റിലും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ളവർക്ക് സമൂഹത്തിൽ അത്ര വലിയ സ്ഥാനവും ലഭിക്കാറുണ്ട്. പുസ്തകങ്ങളിലൂടെയും സിനിമകളിലൂടെയും എല്ലാം അവർ നമ്മുടെ സൂപ്പർ സ്റ്റാറുകളായി മാറാറുണ്ട്. ഇത്തരത്തിൽ സമൂഹത്തിന് വിവിധ തുറകളിലുള്ള പ്രശസ്തരായ വ്യക്തികളുടെ ജീവചരിത്രം പറയുന്ന നിരവധി ബയോപിക്കുകളും വെള്ളിത്തിരയിൽ എത്തിയിട്ടുണ്ട്. അവിടേക്ക് ഒരാളുടെ പേര് കൂടി ചേർത്തിരിക്കുകയാണ്. കേന്ദ്രമന്ത്രിസഭയിലെ ഹേറ്റേഴ്സ് ഇല്ലാത്ത മന്ത്രി എന്ന വിശേഷണമുള്ള നിതിൻ ഗഡ്കരിയാണ് അത്. ഇന്ത്യയുടെ ഉപരിതല റോഡ് ഗതാഗത സംവിധാനത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിയ ഗതാഗത മന്ത്രിയെ പ്രതിപക്ഷം പോലും പലപ്പോഴായി പ്രശംസിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ എക്സ്പ്രസ് വേമാൻ എന്നും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നിതിൻ ഗഡ്കരി എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായതുകൊണ്ടാകാം അദ്ദേഹത്തിൻ്റെ ജീവിതകഥ പറയുന്ന സിനിമ പുറത്തിറക്കാൻ ഒരു കൂട്ടർ നിർബന്ധിതരായത്. ജീവിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനെ വെള്ളിത്തിരയിൽ എത്തിക്കുന്നത് അപൂർവമാണ്. ഗഡ്കരി എന്ന ചിത്രം ഈ മാസം 27-നാണ് റിലീസ് ചെയ്യുന്നത്. സാധാരണ BJP പ്രവർത്തകനായി പ്രവർത്തിക്കുന്ന നാൾ മുതൽ നരേന്ദ്രമോദി മന്ത്രിസഭയിലെ ഗതാഗത മന്ത്രിയാകുന്നത് വരെയുള്ള ഗഡ്കരിയുടെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകൾ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. മറാഠി ഭാഷയിലാണ് ചിത്രം പുറത്തിറങ്ങുന്നത്. നടൻ രാഹുൽ ചോപ്തയാണ് നിതിൻ ഗഡ്കരിയായി വേഷമിടുന്നത്. സ്വാഭാവികമായും ഒരു സിനിമ ആക്കാനുള്ള പ്രാധാന്യമൊക്കെ അദ്ദേഹത്തിനുണ്ടോ എന്നുള്ള സംശയങ്ങൾ പലർക്കും ഉണ്ടായേക്കാം. അത് ചോദിച്ചേക്കാം. അവരോട് പറയാനുള്ളത് നേട്ടത്തിൻ്റെ കണക്കുകളാണ് ഗഡ്കരിക്ക്. എതിരാളികൾ പോലും കൈയടിച്ച് പാസാക്കിയ നേട്ടങ്ങളുടെ കണക്കുകൾ. ഗഡ്കരി ഗതാഗത മന്ത്രിയായി വന്ന ശേഷം രാജ്യത്തെ റോഡ് ശൃംഖലയിലുണ്ടായ മാറ്റങ്ങൾ അത്ര വലുതായിരുന്നു. ഗഡ്കരി മരിച്ച ഈ കാലത്ത് റോഡ് ശൃംഖല വിപുലീകരിക്കുന്നതിൽ ചൈനയെപ്പോലും പിന്തള്ളി ഇന്ത്യ ലോകത്ത് 2-ാം സ്ഥാനത്തേക്ക് എത്തിയത് തന്നെയാണ് ഇതിൽ പ്രധാനം. ഇക്കഴിഞ്ഞ ജൂണിലായിരുന്നു ഇത് ഉണ്ടായത്. ഇക്കാര്യത്തിൽ ഇന്ത്യക്ക് മുന്നിൽ അമേരിക്ക മാത്രമാണ് ഇനിയുള്ളത്. രാജ്യത്ത് നിലവിൽ  1.5 ലക്ഷം കിലോമീറ്റർ റോഡുകളാണ് ഉണ്ടായിരുന്നത്. മുൻപ് ഇന്ത്യയിൽ 91,287 കിലോമീറ്റർ റോഡായിരുന്നു ഉണ്ടായിരുന്നത്. അധികാരമേറ്റ ശേഷം റോഡ് സുരക്ഷയ്ക്കൊപ്പം തന്നെ രാജ്യത്തെ ദേശീയപാതാ വികസനത്തിന് ഗഡ്കരി വലിയ ഊന്നൽ കൊടുത്തിരുന്നു. 2019 ഏപ്രിൽ മുതൽ 2023 ജൂൺ വരെ 30,000 കിലോമീറ്റർ ഹൈവേയാണ് അദ്ദേഹം നിർമ്മിച്ചത്. ബാംഗ്ലൂർ, മൈസൂർ, അതുപോലെ തന്നെ മീററ്റ് ഡൽഹി, ഗാസിപ്പൂർ, ലക്നൗ എന്നീ എക്സ്പ്രസ് ഹൈവേകളാണ് ഇക്കാലത്തിനിടെ തുറന്നുകൊടുത്ത പ്രധാന പാതകൾ. 8 വരിയിൽ വരുന്ന ദ്വാരക എക്സ്പ്രസ് വേയും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഉദ്ഘാടനത്തിനായി ഒരുങ്ങുകയാണ്. 27.6 കിലോമീറ്റർ നീളമുള്ള ഈ ഹൈവേ ദ്വാരകയെയും ഹരിയാനയിലെ ഗുരുഗ്രാമിലെ ഖേർ കി ദൗള ടോൾ പ്ലാസയെയുമാണ് ബന്ധിപ്പിക്കുന്നത്. രാജ്യതലസ്ഥാന നഗരിയായ ഡൽഹിയിലെയും ഹരിയാനയിലെയും ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായിരിക്കും ദ്വാരക എക്സ്പ്രസ് വേ. ദക്ഷിണേന്ത്യയിലും കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെ ദേശീയപാതകൾ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദേശീയപാത വികസനം ദ്രുതഗതിയിൽ തന്നെ പുരോഗമിക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ കൂടി ഇടപെടലിൽ ദേശീയപാത 66 വികസനം യാഥാർത്ഥ്യമാകുന്നതോടെ 70,113.62 കോടിയുടെ പുതിയ പദ്ധതികളും വരുന്നുണ്ട്. ഗ്രീൻഫീൽഡ് പാതകൾ ഉൾപ്പെടെ ആകെ 960 കിലോമീറ്ററിൽ 27 റോഡുകളാണ് സംസ്ഥാനത്തിൻ്റെ സഹകരണത്തോടെ ദേശീയപാത അതോറിറ്റി നിർമ്മിക്കാൻ പോകുന്നത്. ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള ചെലവിൻ്റെ 25% സംസ്ഥാനം വഹിച്ചതോടെയാണ് ദേശീയപാത വികസനം യാഥാർത്ഥ്യമായത്. അയൽ സംസ്ഥാനങ്ങളിലേക്ക് പോയാൽ കർണാടകയിൽ അടുത്ത കാലത്താണ് 118 കിലോമീറ്റർ ദൈർഘ്യമുള്ള ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് വേ ഉദ്ഘാടനം ചെയ്തത്. 3 വരികൾ വീതമുള്ള 6 വരി എക്സ്പ്രസ് വേക്ക് 2 വശങ്ങളിൽ 2 വരി വീതമുള്ള സർവീസ് റോഡും വരുന്നുണ്ട്. 8,172 കോടി രൂപ ചെലവിലാണ് ഹൈവേ അതോറിറ്റി മലയാളികൾക്കടക്കം ഏറെ ഉപകാരപ്രദമായ ഈ ഒരു പാത പണികഴിപ്പിച്ചത്. 2027-ഓടെ വാഹന നിർമ്മാണത്തിൽ ചൈനയ്ക്ക് മുന്നിലെത്താനുള്ള ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള മാർഗരേഖയും നിതിൻ ഗഡ്കരിയുടെ നേതൃത്വത്തിൽ വിലയിരുത്തുകയുണ്ടായി. അടുത്ത 3-4 വർഷത്തിനുള്ളിൽ ഓട്ടോമൊബൈൽ രംഗത്ത് ഉയർന്ന സ്ഥാനം നേടിയെടുക്കാൻ ഇന്ത്യ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. അതേസമയം ഓട്ടോമൊബൈൽ മാർക്കറ്റിൻ്റെ കാര്യത്തിൽ ജപ്പാനെ കടത്തി വിട്ടി മുന്നിലെത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞതും ഗഡ്കരിയുടെ ഭരണ മികവ് കൊണ്ട് തന്നെയാണ്. ഓട്ടോമൊബൈൽ നിർമ്മാണ രംഗത്തുള്ള രാജ്യങ്ങളിൽ 1-ാം സ്ഥാനത്തേക്ക് എത്താൻ അധികം വൈകാതെ ഇന്ത്യക്ക് സാധിക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. എഞ്ചിനീയറിംഗ് കഴിവുകൾ, കുറഞ്ഞ വേതനം, അനുകൂലമായ സർക്കാർ നയങ്ങൾ ഇതെല്ലാം ഈ സ്ഥാനത്തേക്ക് എത്താൻ ഇന്ത്യയെ സഹായിക്കുന്നതാണ്. കോവിഡ് പ്രതിസന്ധികൾക്ക് ശേഷം ഇന്ത്യയിലെ ഓട്ടോമൊബൈൽ രംഗം കൂടുതൽ ഉണർന്ന് പ്രവർത്തിച്ചത് നേട്ടമായിരുന്നു.
പറഞ്ഞതെല്ലാം ഗഡ്കരിയുടെ പ്രവർത്തന നേട്ടങ്ങളിൽ ചിലത് മാത്രമാണ്. എന്നാൽ ഇതൊക്കെ തന്നെ ധാരാളമാണ് ഗഡ്കരി എന്ന മന്ത്രിയുടെ മേന്മ തിരിച്ചറിയാൻ.